എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ അമ്പതാമത്തെ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു വണ്ടുകളൊക്കെ പാറി നടക്കുന്ന പൂക്കളോടുകൂടിയ ആ വൃന്ദാവനത്തിൽ ഭഗവാൻ അതിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു വൃന്ദാവനത്തിൽ മാത്രമല്ല ഗോവർദ്ധന പർവ്വതത്തിലും അതുപോലെ കാളിന്തിയുടെ തീരത്തും അങ്ങ് സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞത് ഇനി ഭഗവാൻ അവിടെ വന്നപ്പോൾ ആ കാലടികൾ അവിടെ സ്പർശിച്ചപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ വൃന്ദാവനത്തിൻ്റെ ആ ഭൂവിഭാഗത്തിൽ അതായത് ആ ഭൂമിയിൽ ആ കാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ മേൽപ്പത്തൂർ നമുക്ക് വർണ്ണിച്ച് കാണിച്ചു തരുന്നത് ശ്ലോകം നോക്കൂ विहितजगतीरक्षं लक्ष्मीकराम्बुजलाळितं ददति चरणद्वन्द्वं वृन्दावने त्वयि पावने किमिव न बभौ तरुवल्लरी सलिलधरणी गोत्रक्षेत्रादिकं कमलापदे ഹേ കമലാപദേ ഭഗവാനെ സംബോധന ചെയ്യാണ് കമലയുടെ പതിയായിരിക്കുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ കമല ശ്രീ ഭഗവതി ശ്രീദേവി ശ്രീദേവിയുടെ ലക്ഷ്മിദേവിയുടെ വല്ലഭനായ ഗുരുവായൂരപ്പ ത്വയി പാവനേ വൃന്ദാവനേ അത് സതിസപ്തമിയിലുള്ള പ്രയോഗമാണ് കുറച്ചുകൂടി പദങ്ങൾ അതിൽ വരും അങ്ങ് ആ വൃന്ദാവനത്തിലേക്ക് വളരെ പാവനമായിട്ടുള്ള പുണ്യതമമായിട്ടുള്ള ആ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്നാണ് പറയാൻ പറയുന്നത് എങ്ങനെ എന്തിനായിട്ടാണ് അവിടേക്ക് പ്രവേശിച്ചത് വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ചരണദ്വന്ദ്വം ദദതി പ്രവേശിക്കുക എന്നുള്ളത് കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് മേൽപ്പത്തൂർ വർണ്ണിക്കുന്നത് ആ കാട്ടിലേക്കൊന്ന് കാലെടുത്ത് വച്ചപ്പോൾ തന്നെ എന്നാണ് അതാണ് മലയാളത്തിൽ നമ്മൾ അർത്ഥം കാണേണ്ടത് എങ്ങനെയാണ് കാലെടുത്ത് വച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവേശിച്ചത് എങ്ങനെയുള്ള കാലുകളാണ് ആ കാട്ടിലേക്കായിട്ട് വച്ചത് എന്നാണ് പറയണത് വിഹിത ജഗതീരക്ഷം ലോകത്തിനെ മുഴുവനും സംരക്ഷിക്കുന്നത് എല്ലാ ലോകങ്ങളും ലോകത്തിലെ ജനങ്ങളും അതുപോലെ ജീവനുള്ളവയെല്ലാം തന്നെ ശരണം പ്രാപിക്കുന്നത് ആ കാലുകളിലാണ് അങ്ങനെയുള്ള കാല് അതാണ് വിഹിത ജഗതീരക്ഷം ജഗത്തിനെ രക്ഷിക്കുന്നതിൽ എപ്പോഴും ദത്തശ്രദ്ധനായിരിക്കുന്ന ദത്ത ശ്രദ്ധമായിരിക്കുന്ന ആ രണ്ട് കാലുകൾ ചരണദ്വന്ദ്വം എന്നാണ് പറയണത് അങ്ങനെയുള്ള ആ കാലുകൾ അതോടൊപ്പം തന്നെ ലക്ഷ്മീകരാംബുജലാളിതം കാലിന് രണ്ട് വിശേഷണങ്ങളാണ് കൊടു കൊടുക്കുന്നത് ആദ്യത്തേത് ലോകത്തിനെ മുഴുവനും രക്ഷിക്കുന്നത് ആ പാത എന്ന് പറഞ്ഞു രണ്ടാമത്തെ വിശേഷണം എന്തായിരുന്നു ലക്ഷ്മീകര ലാളിതം ലക്ഷ്മീദേവി ആ തൻ്റെ കൈകൾ കൊണ്ട് കൈത്താരുകൾ കൊണ്ട് അതാണ് ലക്ഷ്മീകരാംബുജം കൈകൾ തന്നെയാണ് താമരപ്പൂവ് ആ കൈകളെ കൊണ്ട് താമരപ്പൂ പോലെയുള്ള കൈകളെ കൊണ്ട് ലാളിതം ആ കൈകളാൽ ലാളിക്കപ്പെട്ടതായ തലോടുക അതുപോലെ തന്നെ വന്തിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികളൊക്കെ ദേവി ചെയ്യാണ് കൈകളെ കൊണ്ട് ഭഗവാന്റെ കാൽക്കൽ അതുകൊണ്ടാണ് ദേവിയുടെ കൈകളാൽ ലാളിക്കപ്പെട്ടതായ ചരണദ്വന്ദ്വം അതാണ് അങ്ങനെയുള്ള ചരണദ്വന്ദ്വം ദദതി ആ കാട്ടിലേക്ക് അർപ്പിക്കവേ ആ തൃക്കാലടികൾ കാട്ടിലേക്കെടുത്ത് വച്ചപ്പോൾ അപ്പോൾ കാട്ടിലേക്ക് കാട്ടിലേക്കെടുത്ത് വയ്ക്കുമ്പോഴും ഭഗവാൻ്റെ ചിന്ത അവിടെ കാട്ടിലേക്ക് കളിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പശുവിനെ മേക്കാൻ പോവുകയാണ് പശുക്കുട്ടികളെ മേക്കാൻ പോവുകയാണ് എന്നുള്ളതിനോടൊപ്പം തന്നെ ലോകത്തിനെ മുഴുവനും സംരക്ഷിക്കേണ്ടത് അത് താൻ തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ള തോന്നൽ ഭഗവാൻ എപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് അങ്ങ് കാലെടുത്ത് വച്ചപ്പോൾ എന്ന് പറയുന്നത് ആ കാലെടുത്ത് വയ്ക്കൽ എന്ന് പറയണത് ലോകത്തെ മുഴുവനും സംരക്ഷിക്കാനുള്ള ഒരു പുറപ്പാടായിട്ട് അങ്ങനെയാണ് മേൽപ്പത്തൂ പട്ടേരി ഇവിടെ വർണ്ണിക്കണത് അങ്ങനെ കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ചരണദ്വന്ദ്വം ദതതി ചരണദ്വന്ദ്വങ്ങളെ രണ്ട് കാൽ താമരകളെ ആ കാട്ടിലേക്ക് വച്ചപ്പോൾ എടുത്തു വച്ചപ്പോൾ അവിടെ ആകെ ഒന്ന് മാറി കാട് മുഴുവൻ ഒന്ന് മാറി എന്തായിരുന്നു സംഭവിച്ചത് തരുവല്ലരീ സോത്രാധികം കിമിവ സമ്പത്സമ്പൂരിതം നബഭൗ അവിടെ എന്തൊക്കെ ഐശ്വര്യങ്ങൾ ഉണ്ടായില്ല എന്ന് ആ വിപരീതത്തിൽ പറയണത് എത്രയധികം ഐശ്വര്യം ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ ശക്തമാണ് വിപരീതമായിട്ട് എന്തൊക്കെ ഐശ്വര്യങ്ങൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായിട്ട് നമുക്ക് എവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ആ വൃന്ദാവനം മുഴുവനും സമ്പത് സമൃദ്ധമായി എന്ന് അതാണ് സൂചിപ്പിക്കുന്നത് തരുവല്ലരീ സലില ധരണീ ഗോത്ര ക്ഷേത്രാധികം എവിടെയൊക്കെയാണ് സമ്പദ് സമ്പൂരിതമായത് തരു വല്ലരി സലില ധരണി ഗോത്ര ക്ഷേത്ര ആധികം ആധികം എന്ന് പറയണത് കൊണ്ട് അവിടെ ഒന്നും നിൽക്കണില്ല ഇനിയും പല പല പ്രദേശങ്ങളും തരു മരങ്ങൾ വല്ലരി എന്ന് പറഞ്ഞാൽ വള്ളികൾ സലിലം വെള്ളം ധരണി ഭൂമി ഗോത്രം എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വയലുകൾ ഇതെല്ലാം സമ്പദ് സമ്പൂരിതമായി ഇതൊക്കെ എങ്ങനെയാണ് സമ്പദ് സമ്പൂരിതമാകുന്നത് എന്നാണെങ്കിൽ മരങ്ങളെന്ന് പറയുമ്പോൾ മരങ്ങൾക്ക് സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് നിറയെ പൂക്കൾ ഉണ്ടാവുക എന്നാണ് അർത്ഥം ഇനി അതാണ് അവിടെ ആദ്യം തരു എന്ന് പറഞ്ഞത് വല്ലരി എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് വള്ളികളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വള്ളികൾ സമ്പദ് സമൃദ്ധങ്ങളാകുന്നത് പൂക്കളെ കൊണ്ടാണ് മരങ്ങൾ സമൃദ്ധമാകുന്നത് പൂക്കളെ കൊണ്ടും കായ്ഫലങ്ങളെ കൊണ്ടും അതും വേണമെങ്കിൽ പറയാം അപ്പോൾ അത് രണ്ടു കൊണ്ടും പഴങ്ങളെ കൊണ്ടും മരങ്ങള് സമ്പദ് സമ്പൂരിതമായി വള്ളികൾ പൂക്കളെ കൊണ്ട് സമ്പൂരിതമായി ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് സലിലം വെള്ളം വെള്ളം സുന്ദരമാവുന്നത് വെള്ളം എങ്ങനെയാണ് അത് ഏറ്റവും ശുദ്ധമാവുക അതോടൊപ്പം തന്നെ താമരകളൊക്കെ നിറഞ്ഞു നിൽക്കുക അങ്ങനെ തടാകങ്ങളൊക്കെ സമ്പത്ത് നിറഞ്ഞവയായി നിറഞ്ഞവയായിത്തീർന്നു അതിനുശേഷം പറഞ്ഞത് ഗോത്രം ധരണി എന്നാണ് ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമി സമ്പ സമ്പദ് സമൃദ്ധമാവുന്നത് മരങ്ങളെ കൊണ്ടും ചെടികളെ കൊണ്ടും കൃഷികളെ കൊണ്ടും അങ്ങനെ എന്തൊക്കെ ഭൂമിയിൽ ഭൂമിയിൽ വെച്ചുകൊണ്ട് ഭൂമിയിൽ ആരംഭിക്കുന്നതായ എന്തൊക്കെ തരം പ്രവൃത്തികളുണ്ടോ മരങ്ങൾ പൊട്ടിമുളച്ച് വരിക അതുപോലെ കൃഷി കൃഷിയൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് കൃഷി നന്നായി നടത്താൻ പറ്റുക ധാരാളം ജലം ഉണ്ടായി വരിക സമൃദ്ധമാവുക ഉണക്കങ്ങൾ അതുപോലെ വല വരൾച്ചകളില്ലാതെയാവുക ഇതൊക്കെയാണ് ഭൂമിയുടെ സമ്പത്ത് അതും ഉണ്ടായി ഇനി അത് കഴിഞ്ഞ് പറഞ്ഞത് എന്താണ് ഗോത്രം ഗോത്രം എന്ന് പറഞ്ഞാൽ പർവ്വതം പർവ്വതങ്ങൾ സമൃദ്ധമാവുന്നത് പുല്ലുകൊണ്ടും മരങ്ങളെ കൊണ്ടു വേണം ഒപ്പം തന്നെ രത്നങ്ങൾ ധാരാളം ഉണ്ടാവും പർവ്വതങ്ങളിൽ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദശകത്തിൽ മയൂഖമാലാശബളം മണീനാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിറയെ പർവ്വതങ്ങളിലൊക്കെ ധാരാളം രത്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ സമ്പദ് സമൃദ്ധമാവുന്നത് രത്നങ്ങളെ കൊണ്ടു കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും പർവ്വതങ്ങളിൽ നിറയെ രത്നങ്ങളുണ്ടായി ക്ഷേത്രാധികം ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വയലുകൾ വയലുകൾ ശോഭിക്കുന്നത് എങ്ങനെയാണ് ധാരാളം വിളവ് കിട്ടിയിട്ട് കൃഷി ഇറക്കാൻ പറ്റുക വേണ്ട സമയത്ത് വെള്ളം കിട്ടുക വെയിൽ കിട്ടുക വിളവ് ധാരാളം കിട്ടുക അങ്ങനെ വയലുകളും സമ്പത്ത് സമ്പൂരിതമായി അപ്പൊ എല്ലാ ഭൂവിഭാഗങ്ങളിലും സമ്പത്ത് കുമിഞ്ഞുകൂടി നിറഞ്ഞു എന്നാണ് ഇവിടെ മേൽപ്പത്തൂര് പറയണത് കാട്ടിലേക്ക് കടക്കേണ്ട താമസം ആ ഭൂവിഭാഗങ്ങളിലേക്ക് അതായത് ഭൂപ്രദേശങ്ങളിലേക്ക് ഭഗവാൻ കാലെടുത്ത് വയ്ക്കേണ്ട താമസം ആ പ്രദേശങ്ങൾ മുഴുവനും സമ്പദ് സമ്പൂരിതമായി എന്നർത്ഥം അതാണ് ഇവിടെ പിന്നത്തെ വാക്കുകൊണ്ട് പറഞ്ഞത് കിം ഇവ സമ്പത് സമ്പൂരിതം നബഭൗ ആ പ്രദേശങ്ങളൊക്കെ എങ്ങനെയൊക്കെ സമ്പത്ത് നിറഞ്ഞവയായി ഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവനും സമ്പദ് സമൃദ്ധമായി എന്നർത്ഥം കാട് എന്ന് മാത്രമല്ല കാട്ടിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും അതിനടുത്തുള്ള തടാകങ്ങളും പർവ്വതങ്ങളും വയലേലകളും വള്ളികളും പൂക്കളും എല്ലാം സമ്പദ് സമൃദ്ധമായി എന്നർത്ഥം ഇവിടെ ബഭൗ എന്നാണ് ക്രിയ ശുശുഭേ ശോഭിച്ചു എന്നർത്ഥം ഭാദീപ്തൗ എന്നുള്ള ആ ധാതുവിൽ നിന്ന് ലിട്ട് പരസൈപതി പ്രഥമപുരുഷ ഏകവചനം ആ ഭൂമി മുഴുവനും ഇപ്രകാരം ശോഭിച്ചു എന്നാണ് പറയണത് ആ വൃന്ദാവനത്തില് ഭഗവാൻ കാലെടുത്ത് വച്ചപ്പോൾ ഭൂമിക്ക് മുഴുവനും ഉണ്ടായതായ ശോഭയെ പറ്റിയിട്ടാണ് ഇവിടെ വർണ്ണിച്ചത് തരുവല്ലരി സലില ധരണീഗോത്രക്ഷേത്രാധികം എന്നുള്ളത് ഏകവചനത്തിൽ പറഞ്ഞത് കൊണ്ടാണ് ബഭവ് എന്നുള്ളതും ഏകവചനത്തിൽ പറഞ്ഞത് ഇനിയുണ്ട് പലതും എവിടെ എവിടെയൊക്കെ സമ്പത്തുണ്ടാവണോ വീടുകളിലൊക്കെ സമ്പത്തുണ്ടായി എല്ലാ ദക്കിലും ഭഗവാൻ ആ വേണ്ട സ്ഥലത്തേക്ക് എത്തിയപ്പോൾ വൃന്ദാവനത്തിലേക്ക് എത്തിയപ്പോൾ ലോകം മുഴുവനും സമ്പദ് സമൃദ്ധമായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം വിഹിത ജഗതീരക്ഷം ലക്ഷ്മുജലാളിതം ദ്വന്ദ് വൃന്ദാവനേ പാവനേ ിമി നവഭൂരിതം തരുവല്ലോത്രേത്രം കമലാപദേ ഇവിടെയുണ്ട് പദങ്ങളുടെ അക്ഷരങ്ങളുടെയൊക്കെ ആവർത്തനം ജഗദീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ക്ഷ എന്നുള്ള അക്ഷരം അത് വന്നിട്ടുണ്ട് ഇനി ചരണദ്വന്ദ് വൃന്ദാവനെ അടുത്തടുത്തുള്ള അക്ഷരങ്ങളിൽ അവിടെയും അക്ഷരങ്ങളുടെ ആവർത്തനം ഇനി ഈ ഭൂമിയുടെ മുഴുവനും സമ്പദ് സമൃദ്ധിയെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വാക്ക് തരുവല്ലരീ ധരണി ഗോത്ര ക്ഷേത്രാധികം എന്നുള്ള ഒരു വലിയ വാക്ക് പ്രയോഗിച്ചു അതിൽ തന്നെ എത്ര എന്നുള്ള അക്ഷരം ആവർത്തിച്ചു വന്നിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ട് ഈ ലോകത്തിൻ്റെ മുഴുവനും സമൃദ്ധിയെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ് ഇപ്പം മേൽപ്പത്തൂര് നമുക്ക് വർണ്ണിച്ച് കാണിച്ചു തന്നത് ഭഗവാൻ്റെ കാലിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ലക്ഷ്മി കരാംബുജലാളിതം എന്ന് പറഞ്ഞുവല്ലോ അവിടെ ലക്ഷ്മിയുടെ കയ്യ് താമരപ്പൂ പോലെയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ ഉപമാലങ്കരുണ്ട് ലക്ഷ്മി ലക്ഷ്മിയാഹ കരഹ അംബുജം ഇവ ലക്ഷ്മിയുടെ കയ്യെ അംബുജം പോലെയാണ് എന്ന് വർണ്ണിച്ചു അതുകൊണ്ട് ഉപമാലങ്കരുണ്ട് അങ്ങനെ വൃന്ദാവനത്തിൽ മുഴുവനും ഐശ്വര്യം വന്ന് വിളയാടി എന്ന് പറഞ്ഞാണ് ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത് അടുത്തതിൽ ഇനിയൊരു അസുരൻ വരലും അസുരനെ വധിക്കാനുള്ള പുറപ്പാടുമാണ് വർണ്ണിക്കുന്നത് ഈ രണ്ട് ശ്ലോകത്തിലും വൃന്ദാവനത്തിൻ്റെയും അതുപോലെ തന്നെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെയൊക്കെ പ്രശാന്തസുന്ദരമായിട്ടുള്ളൊരു അന്തരീക്ഷവും അവയുടെ ഒക്കെ സമൃദ്ധിയുമാണ് മേൽപ്പത്തൂര് നമുക്ക് വർണ്ണിച്ച് കാണിച്ചു തന്നത് ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി